हाई फ्रेंड्स नमस्कारम एल्लावर्क्कुम पुतियोरु वीडियोयिलेक्क स्वागतम इन्नत्ते वीडियोयिल नम्मलोरु योगत्ते कुरिच्चाण मनसिलाक्कुन्नत शरिक्कुम ओन्नल्ल मून योगंगले कुरिच्चाण ई वीडियोयिलूडे मनसिलाक्कान श्रमिक्कुन्नत इतिनोडक्कम तन्ने नम्मल अनवधि निरवधि वीडियोकल ग्रह योगंगले कुरिच्च चेय्तिरुन्नु आ वीडियोकल काणाताण निंगल ई वीडियोकल काणुन्नत एन्नुंडेंकिल दयवायि आ वीडियोकल कूडि कंड मनसिलाक्कुक अप्पोल इन्नत्ते वीडियोयिल नम्मल मनसिलाक्कान पोकुन्नत सुशुभा योगम अशुभा योगम कर्तरी योगम एन्निंगने मून योगंगले कुरिच्चाण ई योगंगल ग्रह निलयिल एंगनेयाण चिंतिक्कुन्नत मनसिलाक्कुन्नत एन्न मनसिलाक्कुन्नतिनु मुंप ई योगंगल एन्तोक्के फलंगलाण नमुक्क प्रधानमायिट्ट नल्कुन्नत एन्नतिनेक्कुरिच्च मनसिलाक्काम ആദ്യമായി സുശുഭായോഗമാണ് പേരെ സൂചിപ്പിക്കുന്നത് പോലെ വളരെ ശുഭകരമായ ഒരു യോഗമാണ് സുശുഭായോഗത്തിൽ ജനിക്കുന്നയാള് വളരെ അധികം ധനത്തോട് കൂടിയ ആളുകളായിരിക്കും എന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ സ്ത്രീകളാലും ബന്ധുജനങ്ങളാലും മറ്റനേകം പരിചാരകരാലും അനുയായികളായും സൽക്കരിക്കപ്പെടുന്നയാളായിരിക്കും സമൂഹത്തിൽ വളരെ അധികം ഉന്നതമായ പദവികൾ അലങ്കരിക്കുന്ന ആളുകൾ ആയിരിക്കും അതുപോലെ എപ്പോഴും ഉത്സാഹവാനായിരിക്കും നിയമശീലനായിരിക്കും അതുപോലെ കാർക്കശ്യക്കാരനായിരിക്കും അതുപോലെ ഭോഗസുഖങ്ങളോട് വളരെ അധികം താൽപര്യവും സുഖഭോഗ വസ്തുക്കളോട് വളരെ അധികം കമ്പവും ധനം ധാരാളമായി ചിലവഴിക്കുന്നയാളും ആയിരിക്കും അശുഭായോഗത്തിൽ ജനിക്കുന്നവർക്ക് കാപട്യം ഉണ്ടാകാനുള്ള സാധ്യത പറയപ്പെടുന്നു അതുപോലെ തന്നെ മറ്റുള്ളവരെ കബളിപ്പിക്കാനുള്ള അല്ലെങ്കിൽ പറഞ്ഞു പറ്റിക്കാനൊക്കെയുള്ള ഒരു പ്രവണത ഉണ്ടാകും എന്ന് പറയപ്പെടുന്നു അതുപോലെ ക്രൂരമായ വാക്കുകളായിരിക്കും ഇവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അതുപോലെ എടുത്തു ചാട്ടക്കാരായിരിക്കും മാത്രമല്ല ശാരീരിക അംഗങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ സംഭവിക്കാം എന്നൊക്കെ ജ്യോതിഷം പറയുന്നു അശുഭായോഗത്തിന്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഫലങ്ങൾ ഇതൊക്കെയാണ് കർത്തരി യോഗത്തെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഈ കർത്തരി യോഗത്തിൽ പങ്കെടുക്കുന്ന ഗ്രഹങ്ങൾ ശുഭഗ്രഹങ്ങളാണെന്നുണ്ടെങ്കിൽ എന്താണ് ആ കർത്തരി യോഗം എന്നുള്ളത് നമുക്ക് വഴിയേ മനസ്സിലാക്കാം അപ്പോൾ ഈ ഒരു കർത്തരി യോഗത്തിൽ പങ്കെടുക്കുന്ന ഗ്രഹങ്ങൾ ശുഭഗ്രഹങ്ങളാണെന്നുണ്ടെങ്കിൽ ആ ജനിക്കുന്നയാള് ബലവാനായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ആ വംശത്തിൽ വളരെയധികം പ്രതാപമുള്ളയാളായിട്ട് മാറും ആള് ജനിക്കുന്ന കുടുംബത്തിലെ അംഗങ്ങളുടെ ഒരു തലവൻ അല്ലെങ്കിൽ നേതൃനിരയിലേക്ക് ഈ ആള് മാറപ്പെടും എല്ലാത്തരം സുഖാനുഭവങ്ങളും സുഖഭോഗങ്ങളും ഇദ്ദേഹത്തിന് ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് ധനമായിക്കോട്ടെ സമ്പത്തായിക്കോട്ടെ എല്ലാം ഈ ശുഭഗ്രഹങ്ങളെ കൊണ്ടുള്ള കർത്തരിയോഗത്തിൽ ജനിക്കുന്നവർക്കുണ്ടാകും എന്ന് പറയപ്പെടുന്നു എന്നാൽ പാപഗ്രഹങ്ങളെ കൊണ്ടുള്ള കർത്തരിയോഗമാണ് എന്നുണ്ടെങ്കിൽ അന്യദേശത്ത് പോകേണ്ടി വരിക അല്ലെങ്കിൽ നാട് വിട്ട് പോകേണ്ടി വരിക സദാസമയം മനസ്സിനെ ദുഃഖം അലട്ടുക ആയുധങ്ങൾ കൊണ്ട് ഇടയ്ക്കിടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാവുക അപകടങ്ങൾ ഉണ്ടാവുക ഇതൊക്കെയാണ് കർത്തരി യോഗം അശുഭഗ്രഹങ്ങളെ കൊണ്ട് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളായി ജ്യോതിഷം പറയുന്നത് അപ്പൊ ഇനി അടുത്തതായിട്ട് എന്താണ് സുശുഭായോഗം അശുഭായോഗം കർത്തരി യോഗം എന്നിവ എന്നതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പൊ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആരുടെ ഗ്രഹനിലയിലാണോ ഈ യോഗങ്ങളെ ചിന്തിക്കേണ്ടത് ആ ആളുടെ ഗ്രഹനില എടുക്കുക നമ്മുടെ കൈവശം ഗ്രഹനില ഇല്ല എന്നുണ്ടെങ്കിൽ ഏതൊരാളുടെയും ഗ്രഹനില സൗജന്യമായിട്ട് തന്നെ നിമിഷ നേരം കൊണ്ട് ജനിച്ച സമയവും തീയതിയും അറിയാമെങ്കിൽ ഗ്രഹനില എങ്ങനെയാണ് എടുക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾ ആളുടെ ഗ്രഹനില എടുക്കുക അല്ലാന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജാതകത്തിലാണ് ഈ യോഗങ്ങൾ ചിന്തിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില എടുക്കുക നിങ്ങൾക്ക് ഗ്രഹനില ഇല്ല എന്നുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ രീതിയിൽ ഗ്രഹനില എടുക്കുക അപ്പൊ അങ്ങനെ എടുക്കുന്ന ഗ്രഹനിലയിൽ സുശുഭായോഗമാണ് ചിന്തിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഇവിടെ പരിഗണിക്കേണ്ടത് നമ്മുടെ ഗ്രഹനിലയിൽ ലഗ്നം എവിടെ നിൽക്കുന്നു എന്നതാണ് ആദ്യം നോക്കേണ്ടത് ലഗ്നത്തെ ല എന്ന അക്ഷരം കൊണ്ടാണ് ഗ്രഹനിലയിൽ സൂചിപ്പിക്കുന്നത് അപ്പൊ ഈ ലഗ്നം നിൽക്കുന്ന രാശി ആദ്യം ഒന്ന് അടയാളപ്പെടുത്തുക ഈ ലഗ്ന രാശി ഒന്നാം ഭാവമായിട്ട് എണ്ണുമ്പോൾ രണ്ടാമത് വരുന്ന രാശി അതായത് ലഗ്നം കഴിഞ്ഞ് പ്രദക്ഷിണ ദിശയിൽ അടുത്ത വരുന്ന രാശി ആ രാശിയിൽ കുജൻ ആദ്യമായി അഞ്ച് ഗ്രഹങ്ങൾ നിന്നാൽ അതായത് കുജൻ ബുധൻ ഗുരു ശുക്രൻ മന്ദൻ എന്നിങ്ങനെ അഞ്ച് ഗ്രഹങ്ങൾ നിൽക്കുകയാണ് എങ്കിൽ അവർക്ക് സുശുഭായോഗം സംഭവിക്കും എന്നുള്ളതാണ് സുശുഭായോഗത്തിന്റെ ഫലങ്ങൾ നമ്മൾ മുന്നേ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ പറഞ്ഞ അഞ്ച് ഗ്രഹങ്ങളുടെ ചുരുക്കെഴുത്തുകൾ സ്ക്രീനിൽ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങളുടെ ഗ്രഹനിലയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സുശുഭായോഗം നിങ്ങൾക്ക് സംഭവിക്കും അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പാപവീക്ഷണമോ ശക്തിക്ഷയമോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഫലത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാം അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങൾ കൂടി യോഗം ചെയ്തു നിന്നാൽ ഫലത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാം അപ്പൊ അത്തരത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇനി അടുത്തതായിട്ട് അശുഭായോഗം എങ്ങനെയാണ് ജാതകത്തിൽ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കുജൻ ആദ്യമായുള്ള അഞ്ച് ഗ്രഹങ്ങൾ ചൊവ്വ ബുധൻ വ്യാഴം അല്ലെങ്കിൽ ഗുരു ശുക്രൻ മന്ദൻ അഥവാ ശനി എന്നിങ്ങനെ അഞ്ച് ഗ്രഹങ്ങൾ ലഗ്നത്തിന്റെ പന്ത്രണ്ടാം ഭാവത്തിൽ അതായത് ലഗ്നം രേഖപ്പെടുത്തിയിരിക്കുന്ന രാശിയുടെ തൊട്ടു പുറകിലുള്ള രാശിയിൽ നിൽക്കുമ്പോൾ
അശുഭായോഗം സംഭവിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അശുഭായോഗത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദിയിൽ പറഞ്ഞിരുന്നു ആ രീതിയിലുള്ള മോശപ്പെട്ട അനുഭവങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ ജ്യോതിഷം പറയുന്നു. ഇനി കുജനാദിയായിട്ടുള്ള ഈ അഞ്ച് ഗ്രഹങ്ങൾ, നമ്മൾ പറഞ്ഞ അഞ്ച് ഗ്രഹങ്ങളിൽ ആരെങ്കിലും ലഗ്നരാശിയുടെ രണ്ടാം ഭാവത്തിലും പന്ത്രണ്ടാം ഭാവത്തിലും ഒരുമിച്ച് വരികയാണ് എന്നുണ്ടെങ്കിൽ കർത്തരിയോഗമാണ് സംഭവിക്കുന്നത്. കർത്തരിയോഗം ശുഭഗ്രഹങ്ങളെ കൊണ്ട്, അതായത് രണ്ടാം ഭാവത്തിലും പന്ത്രണ്ടാം ഭാവത്തിലും ശുഭഗ്രഹങ്ങളാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ കർത്തരിയോഗം കൊണ്ട് ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. എന്നാൽ രണ്ടും മോശപ്പെട്ട ഗ്രഹങ്ങളാണ് എന്നുണ്ടെങ്കിൽ മോശപ്പെട്ട അനുഭവങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഒരു ശുഭവും അശുഭവുമാണെങ്കിൽ ഫലത്തിന് വേരിയേഷനുകൾ സംഭവിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സുശുഭായോഗം, അശുഭായോഗം, കർത്തരിയോഗം എന്നിങ്ങനെ മൂന്ന് യോഗങ്ങളെ കുറിച്ചാണ് മനസ്സിലാക്കിയത്. ഈ മൂന്ന് യോഗങ്ങൾ എങ്ങനെ നമ്മുടെ ഗ്രഹനിലയിൽ ചിന്തിക്കാം, മനസ്സിലാക്കാം എന്നതിനെ കുറിച്ച് വളരെ ലളിതമായിട്ട് നമ്മൾ മനസ്സിലാക്കി. അവയുടെ ഏകദേശ ഫലങ്ങളെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അനേകം ഗ്രഹയോഗങ്ങളെ കുറിച്ച് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ജ്യോതിഷത്തിന്റെ അടിസ്ഥാനം അറിയാത്ത ഒരാൾക്കും വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് വീഡിയോകളെല്ലാം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോകൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വ്യത്യസ്തമായ മറ്റൊരു അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, ശുഭദിനം.